ഈ ഭാരതത്തിൻ്റെ ആഗോള വ്യവസ്ഥയിലേക്കുള്ള ഭാരതത്തിൻ്റെ വലിയ കടന്നുവരവ് ഒരു റീജിയണൽ പ്ലെയർ എന്ന നിലയിൽ നിന്നും ഒരു ഗ്ലോബൽ പ്ലെയറായിട്ട് ഭാരതം മാറിയിരിക്കുകയാണ്. തികച്ചും ഒരു ഏഷ്യ സ്പെസിഫിക് അല്ലെങ്കിൽ ചൈന, ഇന്ത്യ മുതലായ രാജ്യങ്ങളുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോറിൻ പോളിസിയിൽ നിന്നും മാറി ഒരു ഒരു വിശാല അർത്ഥത്തിലുള്ളൊരു വിദേശ നയമായി ഭാരതം മാറിയിരിക്കുന്നു എന്നതാണ് ആദ്യത്തെ ഒരു നിരീക്ഷണം. ഇവിടെ ഉച്ചകോടിയുടെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ഒരു വിജയം, ഭാരതത്തിൻ്റെ ഒരു വിജയം, ഒരു ത്രിതല വിജയമാണ്. ത്രീ ഡയമെൻഷണൽ സക്സസ് ആണ്. ഒരു ഡയമെൻഷൻ എന്ന് പറയുന്ന ഒരു കൾച്ചറൽ ഡയമെൻഷനാണ്. ഭാരതത്തിൻ്റെ സംസ്കാരത്തെയും ഭാരതത്തിൻ്റെ പൈതൃകത്തെയും ഭാരതത്തിൻ്റെ യഥാർത്ഥ പവറിനെ നമുക്ക് ലോകത്തിൻ്റെ മുന്നിൽ കാട്ടാനായി എന്നതാണ്. 200ഓളം സമ്മേളനങ്ങളാണ് നടന്നത്. ഈ റണ്ണപ്പ് ടു G20 എന്നത് 200ഓളം സമ്മേളനങ്ങൾ 60 ഇന്ത്യൻ നഗരങ്ങളിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഒരു പ്രക്രിയ. അതിൽ 1,00,000ഓളം ഡെലിഗേറ്റുകളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 1,00,000ഓളം ഡെലിഗേറ്റ്സ് പങ്കെടുക്കുമ്പോൾ ഇന്ത്യ എന്താണ്, ഭാരതം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, നമ്മുടെ സംസ്കാരം എന്താണ്, നമ്മുടെ ടൂറിസത്തിൻ്റെ സാധ്യതകൾ എന്താണ്, നമ്മൾ ലോകത്തിനായി തുറന്നിടുന്ന കാര്യങ്ങൾ, ഗാന്ധിസം ഉൾപ്പെടെ, സമാധാനത്തിൻ്റെ സന്ദേശം ഉൾപ്പെടെ, യോഗ ഉൾപ്പെടെ, ആയുർവേദ ഉൾപ്പെടെ, നമ്മുടെ ചെറുധാന്യങ്ങളായ മില്ലറ്റ് ഉൾപ്പെടെ നമ്മുടേതെന്ന് പറയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്താൻ, അത് ലോകത്തിൻ്റെ പൈതൃകമായി, ഭാരതത്തിൻ്റെ പൈതൃകം ലോകത്തിൻ്റെ പൊതുസ്വത്തായി മാറുന്ന സുന്ദര സുരഭില നിമിഷങ്ങൾക്ക് വേദിയായത് G20 ആണ്. അതിൻ്റെ കൾമിനേഷനാണ് ഇന്ന് കണ്ടത്, സമാപന സമ്മേളനത്തിൽ കണ്ടത്. അതാണ് സാംസ്കാരിക വിജയം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് തീർച്ചയായും സാമ്പത്തിക ഡയമെൻഷനാണ്. ഇത് ഒരു ഇന്ത്യ, വെസ്റ്റ് ഏഷ്യ, യൂറോപ്പ് ഇക്കണോമിക് ട്രേഡ് കോറിഡോർ എന്ന് പറയുമ്പോൾ റെയിൽ കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റി, എയർ കണക്ടിവിറ്റി, ഇത് ഈ 3 ഭൂഖണ്ഡങ്ങളെ ചേർത്തുകൊണ്ട് ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് ആ മേഖല, മധ്യധരണ്യാഴി പ്രദേശത്തേക്ക് ഭാരതത്തിൻ്റെ ശ്രദ്ധ എത്തുകയാണ്. അത് വളരെ ലോകത്തിൻ്റെ തന്നെ ജംഗ്ഷനാണ് മെഡിറ്ററേനിയൻ റീജിയൻ. മെഡിറ്ററേനിയൻ റീജിയൻ തെക്കുള്ള ആഫ്രിക്ക, വടക്കുള്ള യൂറോപ്പ്, കിഴക്കുള്ള ഏഷ്യ, ഈ 3 ഇടത്തേക്കും കൂടി നമ്മുടെ ശ്രദ്ധ എത്തുന്ന ഒരു കാര്യമാണ്. പഴയകാല സ്പൈസ് റൂട്ടിൻ്റെ പുനരുജ്ജീവനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. മുൻകാലങ്ങൾ നമുക്കറിയാം, 2000 വർഷം മുൻപ് റോമൻ ട്രേഡിൻ്റെ കാലഘട്ടം. റോമൻ ട്രേഡ് ഇന്ത്യയിലേക്ക് വരുന്നു, കേരളത്തിലേക്ക്, നമ്മുടെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ തുറമുഖങ്ങളിലൊന്നായ മുച്ചുരി പട്ടണത്തിലേക്ക്, നമ്മുടെ കൊടുങ്ങല്ലൂരിലേക്ക്. അതായത് ഗ്രീക്കുകാർ മുസിറിസ് എന്നും നമ്മൾ മുച്ചുരി പട്ടണം എന്നും പറയുന്ന കൊടുങ്ങല്ലൂരിലേക്ക് ആ കപ്പലുകൾ, ആയിരക്കണക്കിന് റോമൻ കപ്പലുകളാണ് ഒരു കാലത്ത് എത്തിയിരുന്നത്. ആ റൂട്ട് വീണ്ടും പുനരുജ്ജീവിപ്പിക്കുകയാണ് ചൈന. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളെ കയ്യിലെടുക്കാൻ ശ്രമിക്കുമ്പോൾ, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കാനായി വലിയ തോതിൽ പണം മുടക്കുമ്പോൾ, ഭാരതത്തിന് തീർച്ചയായും, ഭാരതം മാത്രമല്ല മുതൽ മുടക്കുന്നത്, ഗൾഫ് രാജ്യങ്ങളുടെ തുറമുഖങ്ങൾ, അതുപോലെ സൗദി അറേബ്യയുടെ ചെങ്കടൽ തുറമുഖങ്ങൾ, UAEയുടെ പേർഷ്യൻ ഗൾഫ് തുറമുഖങ്ങൾ, മെഡിറ്ററേനിയൻ ഭാഗത്തെ തുറമുഖങ്ങൾ, ഇതിൻ്റെ എല്ലാം വികസനമാണ് ഉദ്ദേശിക്കുന്നത്. വലിയ തോതിലുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കും. അത് യൂറോപ്യൻ നേട്ടമാണ്. തീർച്ചയായിട്ടും യൂറോപ്യൻ യൂണിയൻ്റെ ഒരു അജണ്ട അവിടെ നിറവേറുന്നു. അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഉണ്ടാകും. ഭാരതത്തിന് ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഭാരതത്തിൻ്റെ കർമ്മശേഷി വിനിയോഗിക്കാൻ, ഭാരത പൗരന്മാരുടെ, ഇന്ത്യൻ ജനതയുടെ സാങ്കേതിക പരിജ്ഞാനവും കർമ്മശേഷിയും വിനിയോഗിക്കാനുള്ള വലിയ ഒരു മേച്ചിൽപ്പുറമാണ് ഇവിടെ തുറന്നു കിട്ടുന്നത്. ഈ തുറമുഖങ്ങളുടെ വികസനം, റെയിൽ റോഡ് വികസനം, ഇതിൻ്റെ എല്ലാം ബെനിഫിറ്റ് അനുഭവിക്കാൻ പോകുന്നത് ലോക ജനസംഖ്യയുടെ 1/6 ഭാരതത്തിലെ ആളുകളാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു തൊഴിലില്ലായ്മയ്ക്ക് ഒരു 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 പരിധിവരെ പരിഹാരം കണ്ടെത്താൻ ഉണ്ടാകുന്ന ഒരു അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഉണ്ടാകാൻ പോകുന്ന അവസരങ്ങളാണ്. ഇതാണ് ഇക്കണോമിക് ഡയമെൻഷൻ, അതാണ് സക്സസ് ആണെന്ന് ഞാൻ പറഞ്ഞത്. മൂന്നാമത്തേത് ഇതിനേക്കാൾ കുറച്ചുകൂടെ തന്ത്രപരമാണ്, സ്ട്രാറ്റജിക് ആൻഡ് പൊളിറ്റിക്കൽ ഡയമെൻഷനാണ്. നമ്മുടെ നയതന്ത്ര വിജയം എന്തൊരു സമർത്ഥമായ രീതിയിലാണ്. സാധാരണ ഒരു ഉച്ചകോടി കഴിഞ്ഞ് അവസാന നിമിഷമാണ് ജോയിൻറ്റ് ഡിക്ലറേഷൻ ഡ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കുന്നത്. എത്ര പെട്ടെന്ന് തന്നെ, ഇന്നലെ വൈകുന്നേരത്തിനകം തന്നെ നമുക്ക് എല്ലാ കീറാമുട്ടികളും പരിഹരിച്ചുകൊണ്ട് Ukraine Vishayatil, Russia Ukraine Vishayatilula, Tarkam Ulpade, number of Samovayat in Tikunda, Valar Tandraparamai Ridil, Namaka joint declaration, Leticher and Kuriju in the Barada, Children Academy at Kerdanavilla. Arobanam Unakin or Parnakam, in the UN Charter card and the Wakakal Kadabetakunda, Uriparu pitch vetches on the Vernamil Parnakam and Gilip, Yedhardatil, Adim Vedripicade, Russia Vedripicade, Adesam, Americade, Baschate, Jeride, Summer the Adiji Vichunda, the other Matravella. Global South in the Wakta Margan, China, William Udrola, Malta, one indicator, Global South in a particular Africa, Latin America, Rajingle, Tulpadi, Lurtan, India, Avid Lake, William Udal, Panamatikanu, out there, Dadu Sampatum, okay, out of China, Rotam. Avude, Global South in a Ida, Jungle Hardier, Jungle are proposed another G20 Lake, African Union, Anpathian Rajinglula. African Union le G20 le Kunduran, Ida Bharadam, Pradijabatamana, Adinola, Illa Charadavaligal Narthirikino. But Anganavaribol, Global South in the Nedrastana take Kundurana, the Matramala, Global North, G7 Dajingalde, Uru agenda the Rohikan or Vediai, G20 Mar Nilla, in the Urup Veritan, Bharat Sadichu.